പാലായുടെ ഭദ്രാസനത്തിൽ ഇപ്പോഴെല്ലാവരും ഒന്നിക്കുകയാണ്. നമുക്ക് പ്രിയങ്കരനായിരുന്ന മണർകാട് ബാബുവും ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥിച്ചൊരുക്കി അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊടുത്ത് അയക്കുന്നതിനും വേണ്ടിയുള്ള സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥന ശുശ്രൂഷയിലാണ് നമ്മുടെ. അദ്ദേഹം പാലായ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഈ ദേശവാസികൾക്കെല്ലാം അദ്ദേഹത്തെ വലിയ താല്പര്യമായിരുന്നു. അതിൻ്റെ അടയാളമാണ് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഈ ഭദ്രാസന ദേവാലയം. അദ്ദേഹം വലിയൊരു തറവാട്ടിൽ പിറന്നു. ഒരു സഹോദരങ്ങൾ 8 പേരായിരുന്നു. പാപ്പൻ ചേട്ടനും പാപ്പിച്ചേട്ടനും കുട്ടിച്ചൻ ചേട്ടനും 5 സഹോദരിമാരും. അങ്ങനെ വലിയൊരു കുടുംബത്തിൽ പിറന്ന് അവരുടെ നിലപാടുകളും ഇടപെടലുകളും കെട്ടുബന്ധങ്ങളും എല്ലാം നമ്മുടെ ഈ ദേശത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് മാറിയെന്ന് നമുക്കറിയാം. വലിയ പ്രാമുഖ്യമുള്ള ഉത്തരവാദിത്വമുള്ള രീതിയിൽ വ്യവസായ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പൊതു രംഗത്തും മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള സ്ഥാനത്തുമൊക്കെ അദ്ദേഹം ഇടപെട്ടു, നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു. അങ്ങനെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ദീർഘകാലം 78 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു. എനിക്ക് ബാബുച്ചേട്ടനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് പാലായുടെ പൈതൃകം, അതിൻ്റെ നസ്രാണിത്വവും പൗരാണികമായിട്ടുള്ള പാലായുടെ മഹിമയും ഒരുപോലെ കൂട്ടിച്ചേർത്ത് പിടിക്കുകയും ഒപ്പം പാലായെ മുമ്പോട്ട് നയിക്കുന്ന കാര്യത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വിളക്കിയെടുത്ത ഒരു വ്യക്തിയെപ്പോലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, ഗവർണർമാർ, മന്ത്രിമാർ, പത്രപ്രവർത്തകർ, സാഹിത്യകാരന്മാർ, ഇതര മതമേലധ്യക്ഷന്മാരെല്ലാം എത്തുന്ന ഒരു കേന്ദ്രമായിരുന്നു. അവിടെ ഭക്ഷിക്കുകയും അവരെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് തലപ്പത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു വൻനിര ഇവിടെ ഇപ്പോഴും നമ്മുടെ ഈ ഭദ്രാസന ദേവാലയത്തിലും നമ്മൾ കാണുന്നത്. മാറപ്രിയം പുണ്യവാളൻ പറഞ്ഞു വച്ചിരിക്കുന്നൊരു കാര്യം, നമുക്കുള്ളത് പുനരുത്ഥാനം നൽകുന്ന ആശ്വാസവും ആനന്ദവുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പുനരുത്ഥാനം നൽകുന്ന മിശുക അത്യുന്നതങ്ങളിൽ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടും. അവിടുന്ന് മരിച്ചവരെ ജീവിപ്പിക്കും, ശവകുടീരങ്ങളിലുള്ളവരെ ഉയർപ്പിക്കും. ഭൂമിയിലെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദാമിൻ്റെ മക്കളെല്ലാവരും ഒന്നിച്ച് എഴുന്നേറ്റ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനെ സ്തുതിപാടും. നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാതലാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണല്ലോ. ക്വീൻ എലിസബത്ത് മരിച്ചപ്പോൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിരുന്നു സഭാത്മകമായിട്ടുള്ള കാര്യങ്ങളുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. അന്നത്തെ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ വാക്യം ഇതായിരുന്നു: നൗ ലെറ്റ് അസ് റിമൂവ് ഓൾ സിംബൾസ് ഓഫ് പവർ ഫ്രം ദ ഡെഡ് ബോഡി സോ ദാറ്റ് അവർ സിസ്റ്റർ എലിസബത്ത് ക്യാൻ ബി കമ്മിറ്റഡ് ടു ദ ഗ്രേവ് ആസ് എ സിമ്പിൾ ക്രിസ്ത്യൻ. അദ്ദേഹം അവരെ രാജ്ഞിയെന്ന് വിളിച്ചില്ല, വലിയ കുടുംബ മഹിമയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എല്ലാ അടയാഭരണങ്ങളും അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞു. ഡെഡ് ബോഡിയിൽ നിന്ന് കിരീടം മാറ്റുക, ചെങ്കോല് മാറ്റുക, മോതിരം മാറ്റുക, മറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റുക, ഇനി അവശേഷിക്കുന്നത്
സിസ്റ്റർ എലിസബത്താണ്. എലിസബത്ത് എന്ന സഹോദരിയാണ് അങ്ങനെ ഒരു സിമ്പിൾ ക്രിസ്ത്യനായിട്ട് ഗ്രേവിലേക്ക്, ടുംബിലേക്ക് അവരെ നമുക്ക് കൊടുക്കാം. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദ ക്വീൻ ഈസ് ഗോയിങ് ടു ബി ബറീഡ് വിത്ത് നത്തിങ് വേൾഡിലി. ഈ ലോകത്തിലെ ഒരു കാര്യവും ഇല്ലാതെ ആത്മീയമായിട്ടുള്ളത് മാത്രം സ്വന്തമാക്കിക്കൊണ്ട് പോവുകയാണ്. ബാബുചേട്ടനും ഞാൻ കരുതുന്നത് അതാണ്. നമ്മൾ അദ്ദേഹത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, സാംസ്കാരിക നേതാവ്, വലിയ പ്ലാനറ്റർ, വലിയ സ്ഥാപനങ്ങൾ, സിനിമാ തിയേറ്റേഴ്സ് നടത്തിയ ആൾ, ഇതെല്ലാം എടുത്തു മാറ്റി സാധാരണക്കാരനായ ബാബുചേട്ടനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ സാധാരണക്കാരൻ എല്ലാ ദിവസവും പല കുരിശുപള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അദ്ദേഹത്തിൻ്റെ ജീവശ്വാസമായിരുന്നു. ഔദ്യോഗികമായിട്ടുള്ള സഭയുടെ തിരുനാൾ ദിനങ്ങളിലെല്ലാം കത്തീഡ്രലിൽ വന്ന് പങ്കെടുക്കുകയും ഇവിടുത്തെ ഏറ്റവും ആദ്യം വരുന്ന ആളുകളിൽ ഒരാളായിരുന്നു ബാബുചേട്ടന്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ദൈവമായിട്ട് ശ്രദ്ധിക്കും. വീട്ടിലെ സന്ധ്യാ പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതെല്ലാം അതിൻ്റെ നല്ല വശങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കും. അദ്ദേഹം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയുള്ള പ്രതാപങ്ങളെല്ലാം ഒരു വർഷത്തിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടി, സ്വന്തക്കാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഈ ദേശവാസികൾക്ക് വേണ്ടിയൊക്കെ ചെയ്ത കാര്യമാണ്. അദ്ദേഹം, ഞാൻ ഓർക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ സാറുമായിട്ടും പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പാലായിൽ വന്നപ്പോഴൊക്കെ ഒരു നിർണായകമായ റോള് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. സ്നേഹബന്ധം പുലർത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു മുൻഗണന നമ്മളുടെ മനസ്സുകളിലൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു 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 നസ്രാണിത്വം, ഒരു സുറിയാനി കത്തോലിക്കൻ എന്ന പേരിലും ഒരു പാലക്കാരൻ എന്ന പേരിലും ഏറ്റവും അഭിമാനം കൊണ്ട ഒരു ആളാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തനിമ എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഒരു റെസ്റ്റ്ലെസ് ഫെയ്ത്ത്, വിശ്വാസത്തിന് വിശ്രമം കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് സഭയോട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊക്കെ അറിയിക്കുകയും അതിനോട് സഭയ്ക്ക് വേണ്ടി നിൽക്കുകയും അതിൻ്റെ ഉത്തമാംശങ്ങൾ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുകയും എല്ലാം ചെയ്തയാളാണ്. പല വികസിക്കണം, പല പുറകോട്ട് പോകരുത്, പലയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. മിഡിൽ ട്രാവൻകൂറിൻ്റെ താക്കോൽ സ്ഥാനമാണ് പാലായിക്കോൾ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നതും അദ്ദേഹം ജീവിതത്തിൽ പരിശ്രമിച്ചതും അത്തരത്തിലായിരുന്നു. പാലയുടെ വേരുകളിലേക്ക് മടങ്ങണം, ഒപ്പം പാല കുതിച്ച് മുമ്പോട്ട് പോകണം. അങ്ങനെ ആ മേഖലയിലൊക്കെ എന്നും താങ്ങും തണലുമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. വലിയൊരു പറ്റം വൈദികരോട് അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു. കലാകാലങ്ങളിൽ ഇവിടെയും പല ലാലംപള്ളിയിലുമുള്ള വിഹാരിഷ്യന്മാരോട് വലിയ താല്പര്യം കാണിച്ചു. ആധുനിക പാലായുടെ നിർമ്മിതിയിൽ വലിയ പങ്കുവഹിച്ചു. എന്നും സഭയോടും രൂപതാ കേന്ദ്രത്തോടും ചേർന്ന് നിന്നു. നമ്മളുടെ നഴ്സിംഗ് കോളേജ് വന്നപ്പോഴും മെഡി സിറ്റി വന്നപ്പോഴും മൗണ്ടൻ എബോയുടെ കാര്യത്തിലുമൊക്കെ ബാബുചേട്ടനും ടിച്ചൻ ചേട്ടനുമൊക്കെ വളരെ സ്നേഹപൂർവ്വം അനേക തലങ്ങൾ, ഞാൻ പേരെടുത്തൊന്നും അവർ ചെയ്ത കാര്യം പറഞ്ഞ് സമയം കളയുന്നില്ല, അവരുടെ ആ ഒരു ഒരു പിൻബലം, അതായത് പാലായിയുടെ ഐഡൻറ്റിറ്റി, അതിൻ്റെ വളർച്ചയാണ്, ഒപ്പം അതിൻ്റെ തനിമ, അതിൻ്റെ പൗരാണികത്വം നഷ്ടപ്പെടുത്തരുത് എന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു പ്രഭാടാണ് ബാബുചേട്ടനതിൽ മുൻപിൽ നിന്ന് നമ്മളെല്ലാവരെയും ആ രീതിയിൽ കണ്ടു. അദ്ദേഹം വ്യക്തിപരമായിട്ട് തുടങ്ങിയ എല്ലാ പ്രോജക്ട്സും വിജയിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടതിൻ്റെ അത്തരം കാര്യങ്ങൾ. അദ്ദേഹം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്നു ദൈവം എടുത്തു പിതാവേ, ജോബിൻ്റെ ഒരു വാക്യമാണല്ലോ, ജോബിൻ്റെ പുസ്തകത്തിലെ ജോബിൻ്റെ ഒരു വാക്യമാണ്. ദൈവം തന്നു ഒരുപാട് കാര്യങ്ങൾ, ദൈവം എടുത്തു. അപ്പം അതൊരു ഒരു സംതൃപ്തിയുടെയും ഒപ്പം ഉള്ളിലൊരു വേദനയുടെയും ഒരു ഒരു ചിന്തയാണ്. എങ്കിലും അവിടെയൊന്നും തളരാതെ അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി എല്ലാം കണ്ടും
മനസ്സിലാക്കിയും മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ്. അവസാന നാളുകളിൽ രോഗബാധിതനായിട്ട് ആശുപത്രിയിലായിരുന്നു, ദീർഘനാൾ മെഡിസിറ്റിയിലായിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ചും അവിടെ കിടന്നും അദ്ദേഹം എപ്പോഴും പറയുന്നത് പാലായെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ രക്തക്കുടലിൽ ഓടിയ ഒരു ചിന്ത അത് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ലപോലെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയൊരു ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദൈവത്തെ സ്തുതിക്കുവാനും എല്ലാ അവസരങ്ങളിലും ജനങ്ങളോടൊത്ത് സാധാരണക്കാരോടൊത്ത് അദ്ദേഹത്തോട് എനിക്ക് ഒത്തുപോകുന്നില്ല, ആർക്കും ഇടപെടാൻ ഒരു വിഷമവുമില്ല. വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഏത് വ്യക്തിക്കും സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെയും ഒക്കെ ഒരു മികവാണ്, ദൈവം കൊടുത്ത ദാനമാണ്. അങ്ങനെ ദൈവത്തെ സ്തുതിച്ച, പരിശുദ്ധ അമ്മയോട് എന്നും പ്രാർത്ഥിച്ച, പരിശുദ്ധ കുർബാനയിൽ ശരണം വെച്ച, സന്ധ്യാ പ്രാർത്ഥനയിൽ അഭിമാനം കൊണ്ട ഒരു നല്ല പാലാക്കാരൻ എന്നതാണ് ബാബുചേട്ടനെ കുറിച്ച് നമുക്കെല്ലാവർക്കും ഉള്ളിലുള്ള കാര്യം. അത് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് വികസന പ്രവർത്തനങ്ങളോടും വലിയ മുന്നേറ്റ കാര്യങ്ങളോടുമൊക്കെ അടുത്തു നിൽക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും ഒക്കെ സാധിച്ചത്. ഞാൻ വീട്ടുകാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഭാര്യ ത്രേശ്യാമ്മ ചേച്ചി, മക്കൾ രാജേഷ്, സുമേഷ്, റോഷ്മി, മികേഷ്, മരുമക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെയുള്ള വലിയൊരു ഒരു സ്നേഹ വലയം. മെഡിസിറ്റിയിൽ അനേക അവസരങ്ങളിൽ വന്ന് ത്രേശ്യാമ്മ ചേച്ചി ബാബുചേട്ടനെ ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മികേഷും മറ്റ് മക്കളുമൊക്കെ മെഡിസിറ്റി തന്നെ അതൊരു വർത്തമാന വിഷയമായിരുന്നു. ഇത്ര താല്പര്യത്തോടുകൂടിയാണ് ഈ ചേച്ചി ഈ ഭർത്താവിനെ നോക്കുന്നത്. ഒരു ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു എന്താണ് തിരുസക്രാരിയിലിരിക്കുന്ന ഒരു ദൈവിക കാര്യത്തെ നമ്മൾ സമീപിക്കുന്നത് പോലെയാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങി ശാന്തതയോടുകൂടി എപ്പോഴും നമുക്ക് ഞാൻ ഓർത്തിട്ടുണ്ട്, രോഗിയായിട്ട് കിടക്കുന്നത് കുറച്ചൊരു എളുപ്പമാണ്, ഈ പരിചരണത്തിന് നിൽക്കുന്നതാണ് കൂടുതൽ വിഷമം. അവിടെയൊന്നും ഒറ്റ പ്രയാസവും കാണിക്കാതെ വളരെ സന്തോഷത്തോടുകൂടി ത്രേശ്യാമ്മ ചേച്ചി ജീവിതത്തിൻ്റെ ബാബുചേട്ടൻ്റെ അവസാന നിമിഷം വരെ നടത്തിയൊരു ശുശ്രൂഷയുണ്ട്. അതാണ് ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും അഭിമാനകരമായിട്ട് പറയാവുന്ന കാര്യം. അതുപോലെ മക്കൾ നാലു പേരും, യേശും രാജേഷും സുമേഷും റോഷ്നിയും മരുമക്കളും പത്ത് കൊച്ചുമക്കളുമെല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ടിച്ചൻ ചേട്ടനും അതുപോലെ അദ്ദേഹത്തിൻ്റെ തങ്ങളുടെ മക്കൾ, ഒരാളെൻ്റെ അയൽക്കാരാണ് കൊടക്കച്ചിറ, ചേട്ടൻ്റെ ഭാര്യയായിരുന്നു. എൻ്റെ മക്കൾ റോയിയും ബെന്നിയും ഒക്കെ ഞങ്ങൾ തൊട്ട് അയൽവക്കാരും ഒന്നിച്ച് പഠിച്ചവരുമാണ്. അങ്ങനെ വലിയൊരു ബന്ധം ഈ തറവാടിനോട് എനിക്കെന്നും കുട്ടിക്കാലം മുതൽ കത്ത് പരിപാലിക്കാൻ സാധിച്ചു. ഇപ്പോഴെ ബാബുചേട്ടൻ നമ്മളോട് യാത്ര ചോദിക്കുകയാണ്, നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ലോകം വിട്ട് കർത്താവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് പോകുന്നത്. കോൾപോസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് സ്വർഗമാണ്, അബ്രഹാമിൻ്റെ മടിയാണ്. എല്ലാ ദിവസവും അദ്ദേഹം മോക്ഷത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമായിരുന്നു. സന്ധ്യയിൽ അത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും കാണുകയില്ല. സാധാരണ വർത്തമാനത്തിലും അതെല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ മെഡിസിറ്റിയുടെ ഗവേണിംഗ് ബോർഡ്, അഡ്വൈസറി ബോർഡ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിൻ്റെ അഡ്വൈസറി ബോർഡ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഫിനാൻസ് സെക്ടറിൻ്റെ ആളായിട്ടുമൊക്കെ വലിയൊരു സേവനം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനുമെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്നേഹത്തോടെ ഓർക്കുന്നു. അവിടെയൊന്നും ഒരു മേധാവിത്വവും അല്ലെങ്കിൽ ഒരു പിണക്കവും ഒന്നും കാണിക്കാതെ ഒരു സാധാരണക്കാരനെ പോലെ വന്ന് വർത്തമാനം പറഞ്ഞ് അവരുടെ എല്ലാം ഹൃദയ അടുപ്പം സ്വന്തമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഭദ്രാസനത്തെ, ഈ ദേവാലയത്തെ സ്നേഹിച്ചു. നല്ലതുപോലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് അവിടെ നൽകുന്ന വചന വ്യാഖ്യാനങ്ങളിലൊക്കെ അദ്ദേഹം സ്നേഹപൂർവ്വം ഇടപെട്ടിരുന്നു. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വർഗ പ്രവേശനം എളുപ്പമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. അത് വലിയൊരു കാര്യമാണ്. പ്രാർത്ഥിച്ച് ഈശോയുടെ മരണം പോലെ പ്രാർത്ഥിച്ച് ദൈവത്തിന് ആത്മാവിനെ സമർപ്പിച്ച് ജീവിച്ച് മരിച്ചു.
ആ ഒരു കാര്യത്തിൽ അദ്ദേഹവും അവരെല്ലാം എനിക്ക് വലിയ അഭിമാനമുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യതിചലനവുമില്ലാതെ അത് പരിരക്ഷിക്കുന്നതിന് വേണ്ടി സമരം ചെയ്ത യോദ്ധാക്കളെപ്പോലെയാണ് അത്രപാടും തേയിച്ച് പ്രാപിച്ചേട്ടനും സഹോദരനും എല്ലാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ വലിയ സാന്നിധ്യത്തെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധ അൽഫോൻസ് സ്വാമിയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം.